ലോകത്തിലെ തന്നെ ഏറ്റവും വലിയതും അപകടകാരിയുമായ പാമ്പുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. നമുക്കേറെ സുപരിചിതമായ അനോക്കോണ്ട മുതൽ ഡയമണ്ട് ബാക്രാറ്റിൽ സ്നേക്ക് എന്ന വിചിത്രമായ വിഭാഗത്തെയും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്പർ 10, പരാഗ്വിയൻ അനോക്കോണ്ട എന്നും അറിയപ്പെടുന്ന യെല്ലോ അനോക്കോണ്ട തെക്കൻ ദക്ഷിണ അമേരിക്കയിൽ മാത്രം കാണപ്പെടുന്ന ഇനങ്ങളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പിനങ്ങളിൽ ഒന്നാണിവ. എന്നാൽ ഗ്രീൻ അനാക്കോണ്ടകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇവ ചെറുതാണ്. ഇത്തരത്തിലൊരു യെല്ലോ അനാക്കോണ്ടയെ ബ്രസീലിലെ ഒരു നിർമ്മാണ മേഖലയിൽ നിന്നും കണ്ടെത്തുകയുണ്ടായി. ഇതിന് ഏകദേശം 400 കിലോഗ്രാം ഭാരവും 15 ഇഞ്ച് വ്യാസവും ഉണ്ടായിരുന്നു. ഇതിൽ നിന്നും ഇവ എത്രത്തോളം ഭീമാകാരമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ചതുപ്പുകൾ, നദികൾ, അരുവികൾ എന്നിങ്ങനെയുള്ള ഭാഗങ്ങളിലും ഇവയോട് അനുബന്ധിച്ച് കിടക്കുന്ന പ്രദേശങ്ങളിലുമാണ് ഇവയെ നമുക്ക് കൂടുതലായി കാണുവാൻ സാധിക്കുന്നത്. ഇവയെ വളർത്തുമൃഗങ്ങളായി പ്രയോജനപ്പെടുത്തുന്ന നിരവധിയായ ആളുകളുണ്ട്. നമ്പർ 9, നേരത്തെ യെല്ലോ അനോക്കോണ്ടയെ കണ്ടെത്തിയതിന് സമാനമായ രീതിയിൽ നിർമ്മാണ മേഖലയിൽ നിന്നും മറ്റൊരു കൂറ്റൻ പാമ്പിനെ കണ്ടെത്തുകയുണ്ടായി. മലേഷ്യയിലാണ് ഈ സംഭവം നടക്കുന്നത്. പിടികൂടിയ പെരുമ്പാമ്പിന് ഏകദേശം 26 അടി നീളമാണ് ഉണ്ടായിരുന്നത്. സമാനമായ രീതിയിൽ ഇതേ ഇനത്തിൽപ്പെടുന്ന പാമ്പുകളെ ഇവിടെ നിന്നും നേരത്തെയും കണ്ടെത്തിയിരുന്നു. പെരുമ്പാമ്പുകളെ തന്നെ നിരവധിയായ വിഭാഗങ്ങളായി വിഭജിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പൈത്തൻ, ഇന്ത്യൻ റോക്ക് പൈത്തൻ, ഏഷ്യൻ റോക്ക് പൈത്തൻ എന്നീ രീതിയിലൊക്കെ ഇവ അറിയപ്പെടുന്നുണ്ട്. ഇവ 9 അടി വരെ നീളം കൈവരിക്കാറുണ്ട്. എന്നാൽ അതിശയകരമായ രീതിയിൽ രൂപവലിപ്പത്തിലേക്ക് എത്തുന്ന ഇനങ്ങളും ഇവയ്ക്കിടയിലുണ്ട്. വളരെ മന്ദഗതിയിലുള്ള ചലനമാണ് ഈ പാമ്പുകൾക്കുള്ളതെങ്കിലും ഇരയെ ആക്രമിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ അതിനെ അതിവേഗം വരിഞ്ഞുമുറുക്കി കീഴ്പ്പെടുത്തുവാനും ഇവയ്ക്ക് സാധിക്കും. നമ്പർ 8, ഫ്ലോറിഡ ഏറെയായ അമ്യൂസ്മെന്റ് പാർക്കുകൾക്കും ഓറഞ്ച് മരങ്ങൾക്കും പേരുകേട്ട ഒരു സ്ഥലമാണ്. ഫ്ലോറിഡയിലെ വനമേഖലയോട് ചേർന്ന പ്രദേശത്ത് നിന്നും 18 അടി നീളമുള്ള ബർമീസ് പൈത്തൺ എന്നറിയപ്പെടുന്ന ഇനം പാമ്പിനെ കണ്ടെത്തുകയായിരുന്നു. മുൻപും ഇതേ മേഖലയിൽ നിന്നും പാമ്പുകളെ കണ്ടെത്തിയിട്ടുണ്ട്. കണ്ടെടുക്കുന്ന പാമ്പുകളെ തിരികെ കാട്ടിലേക്കോ അല്ലെങ്കിൽ ചിലതിനെ വന്യജീവി സങ്കേതത്തിലേക്കോ മാറ്റുകയാണ് ചെയ്യാറുള്ളത്. കാരണം ഇന്ന് വലിയ രീതിയിലുള്ള വംശനാശ ഭീഷണികൾ ഇവ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവർ പ്രധാനമായും മഴക്കാടുകളിലാണ് ഉണ്ടാവുക. കൂടാതെ അതിസമ്മർദ്ദശാലികളായ നീന്തൽക്കാർ കൂടിയാണ് ഈ ഇനങ്ങൾ. ഏപ്രിൽ മെയ് മാസത്തിലാണ് ഇവയുടെ പ്രജനന കാലഘട്ടം ആരംഭിക്കുന്നത്. ഒരു സമയം 12 മുതൽ 36 മുട്ടകൾ വരെ ഇടുവാൻ ഈ ഇനങ്ങൾക്ക് സാധിക്കും. നമ്പർ 7, ബെർമീസ് പെരുമ്പാമ്പുകളെ പോലെ ശക്തരായ നീന്തൽക്കാരായ വിഭാഗമാണ് റെറ്റിക്കുലേറ്റഡ് പൈത്തണുകൾ. ഇവ മലയോര പൈത്തൺ റെറ്റിക്കുലസ് എന്നും അറിയപ്പെടുന്നുണ്ട്. തെക്ക് കിഴക്കൻ ഏഷ്യൻ മേഖലയിലാണ് ഈ പാമ്പുകൾ ഏറെയായി ഉള്ളത്. പല രീതിയിലുള്ള മരുന്നുകളുടെ നിർമ്മാണത്തിനും അതിന്റെ തൊലിക്കും വേണ്ടിയായിരുന്നു ഇവയെ ഏറെയായി വേട്ടയാടിയിരുന്നത്. 2011 ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പെരുമ്പാമ്പിന്റെ അളവുകൾ രേഖപ്പെടുത്തുന്ന കാഴ്ച ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിന് ഏകദേശം 25.2 അടിയോളം നീളവും 200 കിലോഗ്രാം ഭാരവും ഏകദേശം 10 വയസ്സോളം പ്രായവും ഉണ്ടായിരുന്നു. ഫുൾ മൂൺ പ്രൊഡക്ഷൻസ് എന്ന സംഘടനയുടെ കീഴിലായിരുന്നു ഇതിനെ വളർത്തിയിരുന്നത്. ഇതിന് പേര് നൽകിയിരിക്കുന്നത് മെഡൂസ എന്നായിരുന്നു. ദിവസേന വലിയ രീതിയിലുള്ള ചെലവായിരുന്നു ഇതിനെ തീറ്റിപ്പോറ്റാൻ ആവശ്യമായി വന്നിരുന്നത്. നമ്പർ 6, 26 വയസ്സുള്ള അക്ബർ ഇന്തോനേഷ്യൻ സ്വദേശിയാണ്. ഇദ്ദേഹത്തിന് സ്വന്തമായി കൃഷിപ്പാടവും മറ്റുമുണ്ട്. ഒരിക്കൽ കൃഷി ആവശ്യത്തിനായി വയലിലേക്ക് പോയി ഇദ്ദേഹം തിരികെ വൈകുന്നേരം വീട്ടിലേക്ക് വന്നില്ല. തുടർന്ന് സമീപവാസികൾ തിരച്ചിലിനായി എത്തിയപ്പോൾ കണ്ട കാഴ്ച വലിയൊരു പാപ്പുവൻ പൈത്തൺ എന്നറിയപ്പെടുന്ന പെരുമ്പാമ്പിനെയായിരുന്നു. ഇതിന് ആ സമയം അത്യാവശ്യം വലുപ്പമുണ്ടായിരുന്നു. കാരണം അക്ബർ ആ പാമ്പിന്റെ ഇരയായി മാറിയിരുന്നു. തുടർന്ന് സമീപവാസികൾ ആ പാമ്പിനെ കൊന്ന് അക്ബറിനെ അതിന്റെ വയറ്റിൽ നിന്ന് പുറത്തെടുക്കുകയും ചെയ്തു. ഇന്തോനേഷ്യയിൽ ഇതേ രീതിയിൽ മനുഷ്യനെ പാമ്പ് വിഴുങ്ങിയതായ ഒട്ടനവധിയായ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏഷ്യയിലെ തന്നെ ഏറ്റവും നിബിഡമായ വനങ്ങളാണ് ഇവിടെ നിലകൊള്ളുന്നത്. കൂടാതെ അക്രമകാരികളും വ്യത്യസ്തങ്ങളുമായ ജീവികളുടെ വിഹാര കേന്ദ്രം കൂടിയാണ് ഇവിടം. നമ്പർ 5, ആഫ്രിക്കൻ റോക്ക് പൈത്തൺ പൈത്തണിന്റെ കുടുംബത്തിലെ ഒരു ഇനമാണ്. ഉപ സഹാരൻ ആഫ്രിക്കയാണ് ഈ ഇനത്തിന്റെ ജന്മദേശം. പൈത്തൺ ജനസിലെ 11 ജീവികളിൽ ഒന്നാണിത്. സാധാരണയായി ജലസ്രോതസ്സുകൾക്ക് അരികിലാണെങ്കിലും വനങ്ങൾ മുതൽ മരുഭൂമി വരെയുള്ള വിവിധ ആവാസ വ്യവസ്ഥകളിൽ ഇവയെ നമുക്ക് കാണുവാൻ കഴിയും. ശക്തമായ രീതിയിലുള്ള ശരീര സങ്കോചം ഇവയുടെ പ്രത്യേകതയാണ്. ഒരിക്കൽ മൃഗശാലയിൽ നിന്നും ചാടിപ്പോയ 20 അടി നീളമുള്ള കൂറ്റൻ ആഫ്രിക്കൻ റോക്ക് പൈത്തൺ വലിയ ഉയരത്തിലെത്തി വീട്ടിലേക്ക് കയറി നോഹ, കോണർ എന്നിങ്ങനെയുള്ള പേരുകളിലുള്ള കുട്ടികളെ കൊന്നത് ഏറെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. കൂടാതെ ആഫ്രിക്കയിലെ ഒരു പ്രദേശത്ത് 10 വയസ്സുകാരൻ ഇതിന്റെ ഭക്ഷണമായതും 1999 3 വയസ്സുള്ള കുട്ടിയെ വരിഞ്ഞു മുറുക്കി കൊന്നതും ഈ പാമ്പിന്റെ ഭീകരത എത്രത്തോളം ഉണ്ടെന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്നു. നമ്പർ 4, ക്വീൻസ്ലാൻഡിലെ റെയിൻഫോറസ്റ്റ് നാഷണൽ പാർക്കിൽ നിന്നും സ്ക്രബ് പൈത്തൺ എന്ന ഇനം പെരുമ്പാമ്പിനെ കണ്ടെത്തുകയുണ്ടായി. ഓസ്ട്രേലിയയിൽ നിന്നും ഈ ഇനങ്ങളെ ഏറെയായി കണ്ടെത്തിയിട്ടുണ്ട്. ഇവയ്ക്ക് 25 അടി വരെ നീളം കൈവരിക്കുവാനുള്ള ശേഷിയുണ്ട്. മഴക്കാടുകൾ നിറഞ്ഞ മേഖലയിലാണ് ഇവയെ നമുക്ക് ഏറെയായി കാണുവാൻ സാധിക്കുന്നത്. ഇവയുടെ ഭക്ഷണത്തിൽ പ്രധാനമായും വവ്വാലുകൾ, എലികൾ, ചെറിയ സസ്തനികൾ എന്നിവയാണ് ഉൾപ്പെടുന്നത്. ഇവ മനുഷ്യനെ അനാവശ്യമായി ആക്രമിക്കുകയില്ല. എങ്കിലും ഏറെ കരുത്തേറിയ ഒരു വിഭാഗമായി തന്നെയാണ് ഇവയെ വിലയിരുത്തുന്നത്. വളരെ വ്യത്യസ്തമായ തരത്തിലുള്ള
രീതിയിലുള്ള രൂപഘടനയും ഈ ഇനങ്ങൾക്കുണ്ട്. ഇവയുടെ വംശത്തിന്റെ എണ്ണത്തിന്റെ കാര്യത്തിലും വർഷം തോറും വലിയ രീതിയിലുള്ള ഏറ്റക്കുറച്ചിലുകളാണ് രേഖപ്പെടുത്തുന്നത്. നമ്പർ 3, ബോവ കൺസ്ട്രിക്ടർ അല്ലെങ്കിൽ റെഡ് ടെയിൽഡ് ബോയ എന്നീ പേരിലും അറിയപ്പെടുന്ന പാമ്പിനങ്ങളാണിവ. വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള രൂപഘടന തന്നെയാണ് ഈ ഇനങ്ങളെ ഏറെ സവിശേഷമാക്കി മാറ്റുന്നത്. ഒറ്റപ്പെട്ട ജീവിതം നയിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഇനങ്ങളാണിത്. ഇണചേരുന്ന സമയങ്ങളിലല്ലാതെ ഇവ മറ്റു പാമ്പുകളുമായി യാതൊരു വിധത്തിലും അടുപ്പം പ്രകടിപ്പിക്കാറില്ല. ഇവ മനുഷ്യരെ അപൂർവമായി മാത്രമാണ് ആക്രമിക്കാറുള്ളൂ. എന്നാൽ ഇവയുടെ ആക്രമണം ഏൽക്കുക എന്നത് ഏറെ ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ്. പ്രധാനമായും രാത്രികാലങ്ങളാണ് ഈ ഇനങ്ങൾ വേട്ടയ്ക്കായി പ്രയോജനപ്പെടുത്തുന്നത്. ഇരകളിൽ ചെറുതും ഇടത്തരവുമായ സസ്തനികളും പക്ഷികളും ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ ഇവയുടെ ഭക്ഷണത്തിൽ ഭൂരിഭാഗവും എലികളാണ്. പതുങ്ങിയിരുന്ന ഇരയെ പിടികൂടുന്നതിൽ ഇവർ കേമന്മാരാണ്. നമ്പർ 2, കൂട്ടത്തിലെ ഏറ്റവും വ്യത്യസ്തമായ ഇനങ്ങളെയാണ് ഇവിടെ നാം പരിചയപ്പെടുവാൻ പോകുന്നത്. റാറ്റിൽ സ്നേക്കുകളുടെ വാലിന്റെ പ്രത്യേകതയെക്കുറിച്ച് നാം നിരവധിയായി വീഡിയോകളിൽ സംസാരിച്ചിട്ടുണ്ട്. ഈ ജനസിൽ ഉൾപ്പെടുന്ന മറ്റൊരു ഇനമാണ് ഡയമണ്ട് റാറ്റിൽ സ്നേക്. ഇവ തെക്ക് പടിഞ്ഞാറൻ അമേരിക്കയിലും മെക്സിക്കോയിലും ഏറെ കണ്ടുവരുന്നു. ഏറെ അപകടകാരികളായ ഇവയുടെ കടിയേറ്റ് നിരവധി ആളുകളാണ് അമേരിക്കയിൽ മരണപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 6,500 വരെ ഉയരത്തിലാണ് ഇവ ജീവിക്കുന്നത്. നിലവിൽ ഇവ വംശനാശ ഭീഷണികൾ ഒന്നും തന്നെ നേരിടുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ. ഏറെ അഗ്രസീവായ സ്വഭാവ രീതിയാണ് ഈ പാമ്പിനുള്ളത്. ഇവ 150 സെന്റിമീറ്റർ വരെ നീളം കൈവരിക്കുകയും 2 മുതൽ 3 കിലോഗ്രാം വരെ ഭാരത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. ചെറിയ ജീവികളെയാണ് ഇവ പ്രധാനമായും ഭക്ഷണമാക്കുന്നത്. നമ്പർ 1, ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സുപ്രധാനമായ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇവിടെ നാം സംസാരിക്കുവാൻ പോകുന്നത്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിലെ കട്ടംഗ മേഖലയിൽ സൈനികർ ഹെലികോപ്റ്ററിൽ നിന്നും ദൗത്യം കഴിഞ്ഞ് മടങ്ങുമ്പോൾ വനങ്ങൾക്കുള്ളിലായി ഒരു ഭീമൻ പാമ്പിനെ കണ്ടെത്തുകയായിരുന്നു. 1959 ഈ സംഭവം നടക്കുന്നത്. ബെൽജിയൻ വ്യോമസേനയിലെ കേണലായിരുന്ന റെമി വാനാണ് ഇതാദ്യമായി ശ്രദ്ധിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ വിവരമനുസരിച്ച് പാമ്പിന് ഏകദേശം 50 അടി നീളവും 2 അടി വീതിയും ത്രികോണാകൃതിയിലുള്ള തലയും ഉണ്ടായിരുന്നു. കൂടാതെ ഇതിന് പച്ച കലർന്ന തവിട്ട നിറമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് ഇദ്ദേഹം പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഏറെ ദുരൂഹതകൾ പിന്നീട് ഉയർന്നു വരികയും ചെയ്തു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തൂ.